സംസ്ഥാനത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി മേഘ്നയാണ് മരിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, എപ്പോഴാണ് മരണം സംഭവിച്ചത്? ജില്ലയിൽ എങ്ങനെയാണ്, മഞ്ഞപ്പിത്ത ആശങ്ക ഉണ്ടോ? ശ്രുതി, സംസ്ഥാനത്ത് വീണ്ടും ഒരു മഞ്ഞപ്പത്ത ബാധയെ തുടർന്നുള്ള മരണം സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി മേഘ്നയാണ് മരിച്ചത്. മൂന്നാഴ്ചക്കാലമായി മേഘ്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലായിരുന്നു. ശേഷം വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ഈ മരണം സംഭവിക്കുന്നത്. ഇതിൽ മഞ്ഞപ്പിത്ത ബാധ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി തന്നെ രോഗലക്ഷണങ്ങളോടടക്കം ആൾക്കാർ ചികിത്സ തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസങ്ങളിൽ രണ്ടു പേർ ഈ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് മരിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോൾ മരിച്ച ഈ മേഘ്ന ആരോഗ്യ പ്രവർത്തക കൂടിയാണ്. കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ അനസ്തീഷ്യ ടെക്നീഷ്യനാണ് മേഘ്ന. മാത്രമല്ല, ഇതിൽ പ്രധാനമായും 46 പേർ, കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 46 പേരാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും മാത്രമായി ഈ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗബാധ വ്യാപകമായി പടരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, നിരവധി പേർ ഈ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലെത്തുന്നുണ്ട്. ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. ഇനി സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇതിനേക്കാളും ഈ സംഖ്യ ഏറാൻ തന്നെയാണ് സാധ്യത. കൂടാതെ ഡെങ്കിപ്പനി ബാധയും ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളുമായിട്ടും നിരവധി ആൾക്കാർ ചികിത്സ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, മഞ്ഞപ്പിത്ത ഡെങ്കിപ്പനി രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഈ മേഘ്നയടക്കം ഗുരുതര രോഗലക്ഷണങ്ങളുമായി ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലുണ്ട്. അതിൽ മേഘ്നയാണ് കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, മഞ്ഞപ്പിത്ത ബാധയോട് തന്നെയാണ് മരിച്ചത് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. ശ്രുതി, വ്യക്തമാണ്. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മേഘ്നയാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി നൽകി.